Krishna Guruvayurappa Sharanam. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. ഉച്ചപൂജയും കളഭാലങ്കാരൊക്കെ ഉണ്ടായത് പൊട്ടക്കുഴി ഭാവതാസ്വദിക്കനാണ് ഉണ്ടായത്. കളഭം കൊണ്ട് നല്ല ഭംഗിയുള്ള പൊന്നുണ്ണി കണ്ണനെ ചാർത്തിരിക്കണം. നല്ല കൗതുകം ഉണ്ട് കാണാൻ. ഒരു ആട്ടുകെട്ടിന് പോലത്തെ ഇതിന്റെ മുകളിലാണ് പൊന്നുണ്ണി കണ്ണ ഇരിക്കണത്. വെണ്ണയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആട്ടുകെട്ടിന്റെ മുകളിൽ ഇരിക്കണ പൊന്നുണ്ണി കണ്ണൻ രസമുണ്ട്. ഇടത്തെ കാലം മടക്കി വെച്ച് വലത്തെ കാലം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അത് സ്വർണ്ണക്കട്ടനെ പോലെയാ. അതിന്റെ മുകളിൽ ചമ്രം പണിഞ്ഞിരിക്കണ പോലെ എന്നാ വലത്തെ കാലം തൂക്കിയിട്ടിട്ടുണ്ട് താഴത്തേക്ക്. ആ തൂക്കിയിട്ട കാലുമേണ്ടത് ആ പൊൻതള കാണാനുണ്ട്. ഇടത്തെ കാലം മടക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലും പൊൻതള കാണാനുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കേണ്ട ഒരു മിടുമിടുക്കനുണ്ട്. എന്താ കൗതുകം എന്നറി കാണാൻ. ആ വെണ്ണ ഇടത്തെ തൊടേന്റെ മുകളിൽ ഒരു വെണ്ണക്കുടം വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ വെണ്ണ ഉണ്ട്. ആ വെണ്ണ അങ്ങനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടാണ് നിൽക്കുന്നത്. വലത്തെ കയ്യിലൊരു വെണ്ണ ഉരുളി. ഇന്നും പൊന്നുണ്ണിക്കണ്ണ വെണ്ണക്കണ്ണനായിട്ടായിരിക്കുന്നത്. വെണ്ണ കൊതികൻ അരയിൽ ഓടക്കുഴലിൽ തിരികെ വെച്ചിട്ടുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു പതക്കം പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം തിളങ്ങുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട്. വലത്തെ കയ്യിലൊരു വെണ്ണ ഉരുള, ഇടത്തെ കയ്യില് ഈ വെണ്ണക്കുടം ഇങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുക. കാലിന്റെ തൊടേന്റെ മുകളിലാണ് വെണ്ണക്കുടം വെച്ചിരിക്കണത്. കാരണം ഇങ്ങനെ വെണ്ണ വാരി കഴിക്കുക. വലത്തെ കാലം ഇങ്ങനെ തൂക്കിയിട്ട് താളം പിടിച്ചുകൊണ്ടാ വെണ്ണ കഴിക്കുക. അത്ര രസമായിട്ട് ആടിക്കൊണ്ട് അങ്ങനെ നല്ല രസമായിട്ട് ഇരുന്നിട്ടാ വെണ്ണ കഴിക്കണം പൊന്നുണ്ണി കണ്ണ. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിയിൽ സ്വർണ്ണഗോപി, കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. എല്ലാം നല്ല കൗതുകം. പൊന്നുണ്ണി കണ്ണന്റെ പുഞ്ചേരി അതിലേറെ ഭംഗിയുണ്ട്. എന്ത് രസമായിട്ട് അറിയും. നല്ല കൗതുകമുണ്ട്. ഉദാസന പൂജയൊക്കെ കഴിഞ്ഞ ആ സന്തോഷത്തിൽ പൊന്നുണ്ണി കണ്ണൻ ഇങ്ങനെ ആട്ടുകെട്ടലിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെണ്ണക്കുടം മടിയിൽ വെച്ച് ഇങ്ങനെ കഴിക്കുക. ചെറിയ ആട്ടുകെട്ടില് അങ്ങനെ ഊഞ്ഞാല തോന്നുന്നു. അത്ര രീതിയിൽ ഇരിക്കാൻ പാകത്തിന്, ഉണ്ണിക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ആട്ട് ഇതായിട്ട് അതിന് മുകളിൽ ആ ചമ്രം പണിഞ്ഞിരിക്കുന്നത്. ഇടത്തെ കാല് ചമ്രം പണിഞ്ഞിട്ട് വലത്തെ കാല് തൂക്കിയിട്ടിട്ട് പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുകമുണ്ട് കാണാൻ. ഒരു പീലി തിരുമുടി ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാല അതെങ്ങനെ വെച്ചാൽ വെളുത്ത പൂവും തുളസി പൂവായിട്ടുള്ള തിരുമുടി മാല. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ തെച്ചിയും തുളസി ഇങ്ങനെ ഇടകലർന്ന് കുറച്ച്, അതിനിടയിൽ കുറച്ച് തുളസി, വീണ്ടും തെച്ചിയും തുളസിയും, അത് കഴിഞ്ഞ് വെളുത്ത പൂവ് മാത്രമായിട്ട് അങ്ങനെ ആയിട്ട് ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല കൗതുകമുണ്ട് കേട്ടോ കാണാൻ. പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുകം. ആ ആടി ഇരുന്ന് കഴിക്കാൻ തന്നെ തോന്നും കണ്ടല്ലോ. അത്ര രസമായിട്ടാണ് ഓദിക്കാൻ ചാർത്തിരിക്കുന്നത്. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള ഒരു ഉണ്ടമാല, പിന്നെ താമര തുളസിയായിട്ട് ഒരു ഉണ്ടമാല, പിന്നെ താമര മാത്രമായിട്ട് ഒരു ഉണ്ടമാല, അങ്ങനെ മൂന്നുണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. പൊന്നുണ്ണി കണ്ണൻ ആച്ച എന്തൊരു സന്തോഷമായിട്ടായിരിക്കണം അറിയാം. വെണ്ണ കിട്ടിയ സന്തോഷം. വെണ്ണ കിട്ടി കുടമടിയിൽ വെച്ച് ആ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുന്നും കൊണ്ടൊക്കെ വെണ്ണ കഴിക്കുക. അത്ര ഭംഗിയായിട്ടായിരിക്കണം. ആ കണ്ണന്റെ രൂപം എല്ലാവരും മനസ്സിലും തെളിയിട്ടോ. നല്ല സന്തോഷം. അമ്പാടിയിൽ ഇരുന്ന് വെണ്ണ കഴിക്കണ പോലെ കേട്ടോ തോന്നും കണ്ട. ഇങ്ങനെയാ ശ്രീലകത്ത് ആ രൂപം. ഇതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാട്ടോ കണ്ണൻ അങ്ങനെ പല പല വേഷത്തിൽ ശ്രീലകത്ത് ഇരിക്കുന്നത്. എല്ലാം മനസ്സിൽ വിചാരിച്ച് നല്ലോണം സന്തോഷിക്കുക എല്ലാവരും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 38 ശ്ലോകം 6 മലയാള വിവർത്തനം. ആത്മസ്വരൂപ പരപൂരുഷദേവകൂപാം ദുഃഖാധി വള്ളിമുറിയും തവ ഭക്തിയാലേ തീർക്കുന്നിതങ്ങു ദുരിതം വ്യതക്ലേശമെല്ലാം സ്തോത്രങ്ങൾ പാടി വസുദേവർ നമസ്കരിച്ചു. ഗുരുവായൂരപ്പാൻഗ്രഹിക്കണേ കണ്ണാ, അനുഗ്രഹിക്കണേ. തീരകത്തതാ പൊന്നുണ്ണി കണ്ണൻ കുഞ്ഞാലിന്റെ മുകളിൽ ഇരുന്നിട്ട്, ആട്ടുകെട്ടിന്റെ മുകളിൽ ഇരുന്നിട്ട് ആ വെണ്ണ കഴിക്കണം. കുടത്തുനിന്ന് വെണ്ണ എടുത്തിട്ട് ആ രൂപം കണ്ട മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നല്ല സന്തോഷം. ആ ഉണ്ണിക്കണ്ണന്റെ രൂപം എല്ലാവരും മനസ്സിലും തെളിയട്ടെ. ആ തൂക്കിട്ടിരിക്കുന്ന തൃപ്പാദം ഉണ്ടല്ലോ, അതങ്ങോട്ട് മുറുകെ പിടിക്കുക. ഉറക്ക നാമം ജപിക്കുക. ആ ശ്രീലകത്തിരിക്കണ പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് ആശ്രയണം എന്നുള്ള ഉറപ്പോടുകൂടി ജപിക്കല്ലേ നാമം. നാരായണ 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 ഹരേ ഹരേ.